ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ തമ്പനെയിൽ കണ്ട പോലെ തന്നെ നമുക്ക് കുക്കിംഗ് വളരെ ഈസി ആക്കാൻ പറ്റിയ കുറച്ച് നല്ല ടിപ്സുകളാണ് കാണിക്കുന്നത്. നമ്മൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ എന്തായാലും നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യം തന്നെയാണ് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ. അപ്പം പിന്നെ നമുക്ക് കുക്കിംഗ് എന്തായാലും ചെയ്തേ പറ്റൂ, ക്ലീനിങ് നമുക്കിപ്പോൾ ഒരു ദിവസം മാറ്റി വെച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുക്കിംഗ് നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് അടുക്കളയിൽ തന്നെ ഒരുപാട് സമയം ചിലവാക്കാതെ പെട്ടെന്ന് ഈ ഒരു പണി കഴിച്ചിട്ട് നമുക്ക് മാറാനുള്ള നല്ല കുറച്ച് ടിപ്സുകളാണ് കണ്ടു നോക്കാം. നമ്മുടെ ആദ്യത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ ചോറ് വെക്കുന്ന അരി ഇപ്പോൾ എത്ര വേവ് കൂടിയതായാലും നമുക്ക് വളരെ പെട്ടെന്ന് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ വെന്ത് കിട്ടാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. ഇപ്പം നമുക്ക് തലേദിവസം നമുക്ക് വൈകിട്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ഉച്ചയോടുകൂടി നമുക്കിങ്ങനെ ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആയിരുന്നെങ്കിൽ നമ്മൾ തലേദിവസം രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അരി എടുത്തിട്ട് നമ്മളിതുപോലെ ഒരു 3-4 പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകി എടുക്കാം. നമ്മൾ വിറകടുപ്പിലോ അല്ലെങ്കിൽ ഗ്യാസിൽ തന്നെ ഒക്കെ അരി ഇടുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ 3-4 പ്രാവശ്യം കഴുകിയിട്ട് ഇത് നമ്മൾ വെള്ളത്തിൽ തന്നെ കുതിർത്ത് വെച്ചാൽ മതി. അപ്പം നമ്മൾ ഇടാൻ നേരമാകുമ്പോഴത്തേക്കും നല്ലപോലെ അരി കുതിർന്ന് പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്തു നോക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഗ്യാസൊക്കെ ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് നോക്കാം. നമ്മൾ ചായയൊക്കെ എടുക്കുമ്പം അതിലേക്ക് ഇഞ്ചി ഏലക്കയൊക്കെ ചതച്ചിട്ട് കുടിക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണ് കൂടുതൽ പേരും. അപ്പം നമ്മൾ അതിനുവേണ്ടി രാവിലെ ഒരുപാട് സമയമൊന്നും മെനക്കെടണ്ട, കാരണം ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ചാൽ മതി, നമുക്ക് ആ ഒരു സമയം ലാഭിക്കാൻ പറ്റും. ഇതുപോലെ ഒരു 2 പീസ് ഇഞ്ചി കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതുപോലെ ഒരു കല്ലിലേക്ക് ഇട്ടൊന്ന് ചതച്ച് കൊടുക്കാം. ഇത് നമ്മൾ 250 ഗ്രാം തേയിലയിലേക്കുള്ള അളവാണ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ 2 പീസ് ഇഞ്ചി ആയിരുന്നു. ഇത് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് ഇഞ്ചിയിലെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോയി കിട്ടാനായിട്ടാണ്. ഒത്തിരി നേരം ഒന്നും റോസ്റ്റ് ചെയ്യേണ്ട, വെറും 1 മിനിറ്റ് മാത്രം മതി. അപ്പോൾ തന്നെ പെട്ടെന്ന് ഇത് ഡ്രൈ ആയി കിട്ടിക്കോളും. ഇതുപോലെ നമ്മൾ ഒരു 5 മിനിറ്റ് എടുത്ത് എപ്പോഴെങ്കിലും ഒന്ന് സമയം കിട്ടുമ്പോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ തിരക്ക് പിടിച്ച സമയത്ത് ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. കാരണം ഈ ഇഞ്ചി എടുത്ത് ചിരണ്ടണ ഏലക്ക എടുത്ത് പൊടിക്കണം ഇങ്ങനെയൊന്നും ചെയ്യേണ്ട, നമുക്ക് ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി. ആ ഒരു തേയിലയിലേക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ചായ വെക്കുമ്പോഴത്തേക്കും ഇതിട്ട് തിളപ്പിച്ചാൽ മതി, നല്ലപോലെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ചായക്ക് കിട്ടും. ഇപ്പോൾ ദേ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ എന്നിട്ട് ആ ഒരു ഇടികല്ലിലേക്ക് തന്നെ ഒരു 1.5 ടീസ്പൂണോളം നമ്മുടെ ഏലക്കയുടെ സീഡില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ ചതച്ചെടുക്കാം. നമുക്കിതൊക്കെ കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ നമുക്ക് രാവിലെ പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് രാവിലെ ഒത്തിരി സമയം ലാഭിക്കാൻ പറ്റും. അപ്പോൾ ദേ നമ്മൾ ഈ ഒരു ഏലക്കയുടെ സീഡും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേയിലയിലേക്ക് ഈ ഒരു ഏലക്കായും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണയായിട്ട് ഏലക്കയും ഇഞ്ചിയും മാത്രമാണ് ചായയിലേക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ചിലർ ഗ്രാമ്പു, കറുവാപ്പട്ട ഇതൊക്കെ ഇടുന്നവരുണ്ടെങ്കിൽ അതും കൂടെ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മസാല ചായ നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പം ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഓരോന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് രാവിലെ വളരെ എളുപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ ഈ തേയില തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ അടുത്ത പാക്കറ്റ് തേയില പൊട്ടിച്ചിടുമ്പോൾ അതിലേക്ക് അന്നേരം തന്നെ ഇതുപോലെ അങ്ങ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ പ്രത്യേകിച്ച് അതിനുവേണ്ടി ഒരു സമയം കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമുക്ക് ഈ ഒരു തേയില നമുക്ക് കടുംചായക്കും പാൽചായക്കും ഒക്കെ നല്ല ടേസ്റ്റ് കൂട്ടാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക. ഞാൻ ദേ ഇപ്പോൾ കടുംചായയാണ് എടുത്തിരിക്കുന്നത്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായയാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഈ ഒരു ടിപ്പും നമുക്ക് രാവിലെ തിരക്ക് പിടിച്ച സമയത്ത് വീട്ടമ്മമാർക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ അപ്പം ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു പാൻ അല്ലെങ്കിൽ ഒരു ദോശക്കല്ല് തന്നെ വെച്ച് അതിൽ ഓരോന്ന് വീതം ഒഴിച്ചൊഴിച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എത്ര സമയം കൊണ്ടാണ് ഒരു 10 ദോശ അല്ലെങ്കിൽ 12 ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. ഇതുപോലെ 2 പാൻ ഉണ്ടെങ്കിൽ, അതായത് ഒരു ദോശക്കല്ല് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനും അത്ര മതി. ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടിദോശ പോലെ 2 എണ്ണം വെച്ച് ഒരെണ്ണത്തിൽ ഉണ്ടാക്കാം, പിന്നെ ഒരു പാനിൽ 1 എണ്ണം, അങ്ങനെ എന്തായാലും 3 എണ്ണം ഒരു നേരം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ മിക്കവാറും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു 10 ദോശ ഒക്കെ അല്ലെങ്കിൽ ഒരു 10 അപ്പം ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു 15-20 എണ്ണം ഒക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് പുട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം. കുക്കറിലും അതുപോലെ തന്നെ പുട്ടുകുറ്റിയിലും ഒക്കെ ആയിട്ട് 2 ചിരട്ട പുട്ടുമേക്കറോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പുട്ടുമേക്കറൊക്കെ 2 എണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ നമുക്ക് വേഗം വേഗം പണി തീർക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ വെജിറ്റബിൾസോ നമ്മൾ തലേദിവസം തന്നെ കറി വയ്ക്കാം പിറ്റേ ദിവസത്തേക്ക് എന്താണെന്ന് ആലോചിച്ചിട്ട് അതൊന്ന് വേവിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് രാവിലെ. ഞാൻ ഇപ്പോൾ ഇത് സോയ ആണ് കേട്ടോ, മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് തലേദിവസം വൈകിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതേ പിറ്റേ ദിവസം രാവിലെ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് സോയ റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതേ ഒരു സവോളയും 2 തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വേവിച്ചതല്ലേ സോയ, അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ
പിന്നെ ഈ ഒരു മസാല ബോക്സ് ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചാണ്. ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടാണ് ഇപ്പോൾ തോന്നിയിരിക്കുന്നത്. കാരണം നമുക്ക് ഇതുപോലെയുള്ള കറികളൊക്കെ വെക്കുമ്പോഴത്തേക്കും മസാല ഐറ്റംസ് ഒക്കെ നമ്മൾ പല പല ബോട്ടിൽസ് തുറന്നെടുക്കാതെ ഇതുപോലെ ഒരെണ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് എടുത്ത് കറിയിലേക്ക് ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് അതും സമയം ഒരുപാട് നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ തലേദിവസം ഇങ്ങനെ സോയ ഒക്കെ വേവിച്ച് വെച്ചത് കാരണം നമ്മൾ പെട്ടെന്ന് രാവിലെ ഒരു സോയ റോസ്റ്റ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റിയിട്ട് പെട്ടെന്ന് നമ്മൾ ആ വേവിച്ച സോയയും കൂടി ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. വെറും 5-6 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള പൊടികളും കൂടി ഈ ഒരു സമയത്തൊക്കെ അങ്ങ് ചേർത്താൽ മതി. പിന്നെ നമ്മൾ ചിക്കനോ മീനോ ഒക്കെ ഫ്രൈ ചെയ്യാനുണ്ടെങ്കിൽ മസാലയൊക്കെ പുരട്ടി തലേദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ നമുക്ക് എളുപ്പത്തിലെടുത്ത് ഫ്രൈ ചെയ്യാൻ പറ്റും. പിന്നെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വേവിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ രാവിലെ ഈസിയായിട്ട് നമുക്ക് കടുക് വറുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് കറികളും റെഡിയാക്കാൻ പറ്റും. അടുത്ത് നമുക്ക് കുക്കിംഗ് ഈസിയാക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് നമ്മുടെ മിക്സി ജാറിൻ്റെ മൂർച്ച കൂട്ടി വെക്കുക എന്നുള്ളത്. നമ്മൾ മിക്സി ജാറിൻ്റെ മൂർച്ച ഇല്ലെങ്കിൽ നമ്മൾ കറിക്കൊക്കെ രാവിലെ അരയ്ക്കാനായിട്ട് ചിലപ്പം 2 മിനിറ്റ് കൊണ്ടൊക്കെ അരച്ചെടുക്കേണ്ട കാര്യം ചിലപ്പം 5-6 മിനിറ്റ് ഒക്കെ എടുക്കും. കാരണം തുറന്നു നോക്കി അരഞ്ഞില്ലേ അരഞ്ഞില്ലേ എന്ന് നോക്കിയിട്ട്. ഇതാകുമ്പോൾ മൂർച്ച കൂട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് രാവിലെയൊക്കെ കറിക്ക് അരയ്ക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം അതെന്താണെന്ന് നോക്കാം. അതിനായിട്ട് പഴയ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എല്ലാ വീട്ടിലും കാണും. അത് നമ്മൾ കളയാതെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ ഇതുപോലെ ചെയ്താൽ മതി. ഈ ഒരു സ്ക്രബ്ബർ നമ്മുടെ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ മിക്സി ജാറ് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. അതായത് സാധാരണ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി എടുത്താൽ മതി. കണ്ടോ, ഇപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ലപോലെ മൂർച്ചയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിന്. ഈ ഒരു കാര്യം നിസ്സാരമായി കാണരുത്. കാരണം മിക്സി ജാറിൻ്റെ ഈ ഒരു ബ്ലേഡിന് മൂർച്ചയില്ലെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ ദേഷ്യവും വരും, പിന്നെ നമുക്ക് ഒരുപാട് സമയവും പോയി കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മൂർച്ച കൂട്ടിയെടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഈ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല ക്രീമി ആയിട്ടുള്ള തൈര് കിട്ടാനുള്ള നല്ലൊരു ടിപ്പാണ്. അതിനായിട്ട് ഒരു 3-4 സ്പൂൺ ഉറയില്ലേ, തൈര് നമ്മൾ റെഡിയാക്കുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ഉറ എന്ന് പറയുന്ന സംഭവം ഞാൻ ഒരു ബൗളിലേക്ക് ഒരു 3-4 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് 1 ഗ്ലാസ് പാൽ നമ്മളൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ പാലിലേക്ക് നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോർ ചേർത്തിട്ട് ഇതുപോലെ തൈരൊന്ന് റെഡിയാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തൈരാണ് നമുക്ക് കിട്ടുക. പുളിയൊന്നും കൂടി പോകത്ത് ഒന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള തൈര് കിട്ടും നമുക്ക്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു 1 ഗ്ലാസ് പാലിലേക്കാണ് ഞാനൊരു 1/2 ടീസ്പൂണോളം നമ്മുടെ കോൺഫ്ലോർ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കൈവിടാതെ നിളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ 1 ഗ്ലാസ് പാലിനാണ് നമ്മൾ 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തത്. ഇപ്പം പാലിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് കോൺഫ്ലോറിൻ്റെ അളവും അല്പം കൂട്ടിയെടുക്കാം. ഇപ്പം നമ്മളിത് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അത് നല്ലപോലെ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. പാൽ നല്ലപോലെ തിളക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ അദ്ദേഹം ഇത് 2 മിനിറ്റ് 2 അല്ലെങ്കിൽ 3 മിനിറ്റ് തിളച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. നമ്മൾ നല്ല ക്രീമി ആയിട്ടുള്ള തൈര് ഇതുപോലെ ലഭിക്കണമെങ്കിൽ നമുക്ക് തലേദിവസം വൈകിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള തൈര് കിട്ടും. അപ്പോൾ അദ്ദേഹം പാൽ നല്ലപോലെ ഒരു 2-3 മിനിറ്റ് തിളച്ചു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ലപോലെ തണുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഐസ് പോലെ അങ്ങനൊന്നും തണുക്കണ്ട. നമ്മുടെ കൈ തൊട്ടാൽ കൈ പൊള്ളാത്ത രീതിയിലുള്ള ഒരു ഇളം ചൂടോടുകൂടി വേണം നമുക്ക് ഉറയിലേക്ക് പാലൊഴിക്കാനായിട്ട്. ആ ഒരു രീതിക്കാണ് നമ്മൾ സാധാരണ തൈരാക്കാനായിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പാലിൻ്റെയും കോൺഫ്ലോറിൻ്റെയും മിക്സ് നമ്മുടെ ഉറയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ടൊരു 3-4 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്നായിക്കോളും, തണുപ്പൊക്കെ ഉള്ളിടത്താണെങ്കിൽ കുറച്ചും കൂടി ടൈം എടുക്കും. നമുക്കിപ്പോൾ ഇവിടെ നല്ല ചൂടൊക്കെ ആയത് കാരണം ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് ഇദ്ദേഹം നല്ല ക്രീമി ആയിട്ടുള്ള തൈര് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പർ ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തൈരാണിത്. എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം ഇത് തൈരായിട്ട് കഴിക്കാനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. നമ്മുടെ അടുക്കള ജോലിയൊക്കെ വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റിയ കുറച്ച് കുക്കിംഗ് ടിപ്സുകളായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും സന്തോഷത്തോടെ സേഫായിട്ടൊക്കെ ഇരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.